വിശ്വാസികൾക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന കട്ടുറുമ്പിലെ കുട്ടികളാണ്. ഈ ക്രിസ്മസ് ദിനത്തിന് കട്ടുറുമ്പിലെ കുട്ടികളുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. നമുക്ക് തുടങ്ങാം. ഹലോ, എന്താ ഇവിടെ? അല്ല, മനസ്സിലായില്ല, ഇവിടെ ഇരിക്കണ ആരാന്നാ പറഞ്ഞേ? കട്ടുറുമ്പിലെ കുട്ടികൾ. അപ്പൊ നിങ്ങൾ ആരായിട്ട് വരും? ആങ്കർ. ആങ്കർ. ഹലോ, ഇവിടെ ആങ്കർ ആവാൻ ഞാനുണ്ട് ട്ടാ. നിങ്ങൾ കട്ടുറുമ്പിലെ പിള്ളേരല്ലേ? അല്ല, നിങ്ങളെ കട്ടുറുമ്പ് എന്ന് വിളിക്കണേ. ഇപ്പൊ ഇവിടെയും കട്ടുറുമ്പായിട്ട് വന്നില്ലേ? എന്റെ പരിപാടിയാണ് മൈക്ക് ഓടിച്ചു വന്നിട്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ എന്നൊക്കെ പറയണ്ടേ. അപ്പൊ ചേട്ടനും ചേച്ചി ഒരു കാര്യം ചെയ്തേ, ഒന്നോടൊപ്പം ഇരിക്കോ. ബുദ്ധിമുട്ടുണ്ടോ? 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 ഉണ്ടെങ്കിൽ അവിടെ തന്നെ സഹിച്ചോട്ടാ. പരിപാടി തുടങ്ങാം. അപ്പോ നിങ്ങൾ ഞാൻ നിങ്ങളുടെ സീറ്റിൽ പോയിരുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും മറ്റൊരു ക്രിസ്മസ് കൂടെ ഇതാ വന്നെത്തിയിരിക്കുകയാണ്. സോ ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു വലിയ 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 മെറി ക്രിസ്മസ് വിഷസ് ഞങ്ങൾ നേരെയാണ് കേട്ടോ. ഏതായാലും ക്രിസ്മസ് ദിനത്തിൽ കട്ടുറുമ്പുകളുടെ കടി കിട്ടുക എന്ന് പറഞ്ഞാൽ സംതിങ് സ്പെഷ്യൽ അല്ലേ? ഇതുവരെ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ കുറച്ച് നേരമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ക്രിസ്മസ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് അറിയാം. ഒപ്പം കുറെ കട്ടുറുമ്പുകളുടെ കടി കൊള്ളാനായിട്ട് രണ്ടരകൾ നമ്മളോടൊപ്പം എത്താൻ പോവാണ്. ശരിക്കും ഇവരെ പറ്റി പറയുമ്പോൾ വളരെ 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 നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലൊരു മെമ്പർ ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആണ് എത്താൻ പോകുന്നത്. അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇപ്പൊ ന്യൂ ജനറേഷൻ നായികന്മാരിൽ ഇടം പിടിച്ച ഒരു താരവും എത്താൻ പോകുന്നുണ്ട്. സോ ആരാണ് നമ്മുടെ ഗസ്റ്റ് എന്നറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആരാ? മാക്രിയാ? എന്താ മാക്കറിയോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇരിക്കണ്ടോ, അവിടെ പോയിരിക്കും. യെസ്, ഞാൻ പറയട്ടെ, മാക്രി മാക്രി ഒന്നുമല്ല, ഫുക്രിയാണ് വരാൻ പോണേ. സോ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ജയസൂര്യ ആൻഡ് ശ്രേയാഗ മാറ്റി. എല്ലാരും നല്ല കുട്ടികളല്ലേ, നല്ല കുട്ടികളല്ലേ. ആരൊക്കെ ഇരുന്ന് നല്ല കുട്ടികൾ മാത്രം കഴിവൊക്കെ? എന്റെ അമ്മ എല്ലാം നല്ല കുട്ടികളാ. അപ്പൊ അവിടെ പോയിരിക്കാം, നല്ല കുട്ടികളെ പറഞ്ഞേക്കില്ല. ഓക്കെ, എല്ലാരും അവിടെ പോയിരുന്ന കോഴിക്കോട് കണ്ണൂർ അല്ലേ നിന്റെ വീട്? ശരി ശരി ശരി, അല്ല ഇനി അവിടെ പോയിരുന്നാലേ ഒരു ഗിഫ്റ്റ് തരും. ഓക്കെ മച്ചാനെ, മച്ചാനെ വിടുന്നു. എന്റെ അമ്മ, ഇനി അവിടെ സീറ്റിൽ നിന്ന് എണീക്കുന്നവർ അപ്പിക്കുട്ടികളാണ്. ചേട്ടൻ വന്നപ്പോ തന്നെ ഇവിടെ എല്ലാരും പറഞ്ഞോണ്ടിരുന്ന ഒരു കാര്യമാണ്, ഇവിടെ എല്ലാരും പറഞ്ഞാൽ ഞങ്ങളല്ലാതെ പിള്ളേര്, ചേട്ടൻ എന്താ ഈ ജീൻസ്, കീറിയ ജീൻസ് ഒക്കെ ഇട്ടിട്ട് വന്നത്? ദേ ഇവന്റെ സംശയ, ചേട്ടൻ അതിൽ നിന്ന് ഇനി പറഞ്ഞിട്ട് ബാക്കി ക്രിസ്മസ് വിശേഷങ്ങൾ പറഞ്ഞാ മതി. അല്ല എല്ലാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഇനി ഓരോ ഓരോരുത്തരോട് ഞാൻ ചോദിക്കാൻ പോവാ കേട്ടോ ഓരോ ചോദ്യം. ഓക്കെ, എന്റെ പേരെന്താന്ന് അറിയോ? നിങ്ങൾ ഗംഭീര കുട്ടികളാ. ഈ ചേച്ചിയുടെ പേരെന്താന്ന് അറിയോ? ഓക്കെ, കപാലിയിലെ പെണ്ണ്. കറക്റ്റ് ആൻസർ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മഞ്ഞ ഡ്രസ് ഇട്ടവനല്ലേ ഇവിടുത്തെ ഗുണ്ട? സത്യം. അപ്പൊ ഇതിലും ചേട്ടാ, ഇത്തവണ നമ്മുടെ ഫ്ലവേഴ്സിലാണ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. തീർച്ചയായിട്ടും. അതിന്റെ ഇടയിൽ കൂടെ താങ്ക് യു ഒന്ന് വിട്ടിരുന്നോട്ടെ പ്ലീസ്. ശരിക്കും ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന് പറയുമ്പോ ഇരട്ടി മധുരാണെന്ന് പറയാം. കാരണം ഇപ്പതാ നമ്മുടെ ഫുക്രി അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത മൂവി, അതും തകർപ്പനായിട്ട് ഹിറ്റായിട്ട് ഓടി. സോ ഇത്തവണത്തെ ക്രിസ്മസിനെ പറ്റി എന്താ പറയാനുള്ളത്?
ക്രിസ്മസിനെ പറ്റി എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ക്രിസ്മസ് ആദ്യമായിട്ടാണ്. കാരണം ഒരുപാട് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും എന്റെ വീട്ടിലെ രണ്ടെണ്ണത്തിന്റെ കൂടെ ആഘോഷിച്ചിട്ടില്ല. പക്ഷെ ഇത്രയും പിള്ളേരുടെ കൂടെ ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന ഞാനിവരുടെ പ്രായത്തിൽ ഇങ്ങനെയായിരുന്നില്ല കേട്ടോ, വളരെ ഷൈ ആയിരുന്നു, വളരെ ഷൈ ടൈപ്പ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ഉപദ്രവം ഉണ്ടായിട്ടില്ല, വലിയ കാര്യമായിട്ടുണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് സർപ്രൈസിങ് ആണ്, ഭയങ്കര എനർജി ലെവലും ഇവരുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഇവരുടെയൊക്കെ എനർജി കുറച്ചെങ്കിലും നമുക്ക് നമ്മളുടെ റിയൽ ലൈഫിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ലൈഫ് വുഡ് ബി ജസ്റ്റ് വണ്ടർഫുൾ എന്ന് തോന്നുന്നു. കേട്ടോ, നിങ്ങള് നിങ്ങളെ പറ്റി പറഞ്ഞത് കേട്ടോ, മനസ്സിലായിട്ടുണ്ടാവില്ല, നിങ്ങൾ നല്ല മനസ്സിലായോ? ഇവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആ ചേട്ടനും ചേച്ചി എവിടെ നിർത്തുന്നു അവിടെ കൈയടിച്ചോളൂ. എങ്ങനെ നിങ്ങളൊരു ശബ്ദം ഉണ്ടാക്കുമല്ലോ, എങ്ങനെയാണ്? റെഡി, 1 2 3. ഞാൻ ഇതിപ്പോ എല്ലാരും പേര് ചോദിച്ചു കഴിഞ്ഞാൽ കോമഡി ആയി പോകുമല്ലോ. ഈശ്വരാ, പേരുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് നല്ല കുട്ടികൾ മാത്രം കൈവയ്ക്കേ. എന്റെ അമ്മ എല്ലാരും അവൻ വേറെ ലോകത്താണ്. ഇനി മൈക്കിൽ പറഞ്ഞിട്ട് പോവാ, നമ്മൾ ആരാ പുലിമുരുകനാന്ന് പറയും, പേടിപ്പിക്കൂ. ഫുക്രിയാണ് ഫുക്രി പ്രേതം. ആ അപ്പൊ തിരിച്ചൊന്ന് പേടിപ്പിച്ച് ഞാൻ ഫുക്രി എന്ന് ജേട്ടൻ പറയണേ. അപ്പൊ തിരിച്ച് ഞാൻ പുലിമുരുകനാന്ന് പറഞ്ഞു പേടിപ്പിച്ച്. ജേട്ടൻ ഫസ്റ്റ്. ഞാൻ ഫുക്രി. പ്രയാഗ ചേച്ചി, നിങ്ങളൊക്കെ ഒരേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് എല്ലാവരോടും കൂടി ഒരു ചോദ്യം. അതായത് നമുക്ക് ഒരു വാച്ച് കിട്ടുകയാണെന്ന് വെച്ചാൽ, ഒരു വാച്ച്, ആ വാച്ചിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോ എടാ ആ ബലൂൺ വീർപ്പിക്കണവനാ, നീ എന്ത് ചെയ്യും? നിന്നെ കാണാൻ പറ്റാനുള്ള ആർക്കും. അപ്പൊ നീ എന്ത് ചെയ്യും? ഇൻവിസിബിളായി കാണാൻ പറ്റില്ല ആർക്കും. നീ നിന്റെ വാച്ചിൽ പ്രസ് ചെയ്തപ്പോ നിന്നെ കാണാൻ പറ്റാനുള്ള ആർക്കും. അപ്പൊ നീ എന്ത് ചെയ്യും? നീ ഇങ്ങോട്ട് വാ. ഓക്കെ, നീ മാത്രം വന്നാ മതി കേട്ടാ. ഓക്കെ, ആ അതായത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു വാച്ച് ഉണ്ടെന്ന് വെച്ചാ, ആ വാച്ചിൽ പ്രസ് ചെയ്തപ്പോഴത്തേക്കും നിന്നെ കാണാൻ പറ്റാനുള്ള. അപ്പൊ നീ എന്ത് ചെയ്യും? നീ എന്തൊക്കെ ചെയ്യും? അതാണ് നീ. അപ്പൊ വെരി ഗുഡ് വെരി ഗുഡ്. അവന് കൈയോടി കൊടുത്തേ, അടിപൊളി. ഇനി നീ വാവിക്കുട്ടി ഒരു പാവം കുട്ടിയാണ് അല്ലേ? ആ ഓക്കെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? ബിരിയാണി. ആ ബിരിയാണി, ചിക്കൻ. ചിക്കൻ ഇഷ്ടമാണോ? പ്രയാഗ ചേച്ചിയുടെ നിന്ന് ചോദിക്കാനുണ്ടോ? പ്രയാഗ ചേച്ചിയുടെ പ്രേതമല്ല, അയ്യോ അത് ആ ചേച്ചിയുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ല, അങ്ങനെ വിഷമാവില്ല. എന്റെ സിനിമകള് ഞാൻ ആദ്യ കാലങ്ങളിൽ അഭിനയിച്ച സിനിമകള്, ആദ്യ കാലങ്ങളിൽ എന്ന് പറയുമ്പോ ആദ്യമായിട്ട് ചെയ്ത സിനിമകള് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അക്ഷയായിട്ട് വന്ന പ്രയാ ചേച്ചി ചോദിക്കാണ് നിന്റെ അടുത്ത്, നിന്നെ കാണാൻ പറ്റാനുള്ള ചോദിക്കണം. നിന്നെ ഒരു വാച്ചിൽ അമർത്തി കഴിഞ്ഞാൽ നിന്നെ കാണാൻ പറ്റില്ല. അപ്പൊ നീ എന്തൊക്കെ ചെയ്യുന്നു? നല്ലതാ നല്ലതാട്ടാ. ഞാനവനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവന്റെ കാൽപ്പെട്ട് വലിക്കും, അവനെ ഞാൻ ഷട്ടി കേട്ടിട്ട്. അടിപൊളി അടിപൊളി അടിപൊളി, കൈ അടിച്ചു. രണ്ടുപേർക്കും വാച്ചില്ല കേട്ടോ, രണ്ടുപേർക്കും വാച്ചില്ല. അപ്പൊ അങ്ങനത്തെ കുറുമൊന്നും കാണിക്കാൻ നിക്കണ്ട. എന്തായാലും ചേട്ടാ എല്ലാരും നിനക്ക് ചോദ്യം ചോദിക്കാണ്ട്, ഒരു മിനിറ്റ്, അവൻ എന്തോ ചോദ്യം ചോദിക്കാണ്ട് ചോദിക്കേ. ചേട്ടൻ എത്ര സിനിമയിലാണ് അഭിനയിച്ചത്?
ഞാനിപ്പോ ഫുക്രി എന്റെ ആദ്യത്തെ സിനിമയാണ്. ഫുക്രി എന്റെ ആദ്യത്തെ സിനിമയാണടാ. ഫുക്രിയിൽ ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ലല്ലോ. എന്റെ ആദ്യത്തെ സിനിമയുടെ പേര് ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യ എന്നാണ്. അതിലേക്ക് എത്തിയത് ചേട്ടൻ ടി വിയിൽ ആങ്കർ ആയിരുന്നു, ടി വിയിൽ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു ഡയറക്ടർ വിനയൻ സാറ് കണ്ടിട്ട് എന്നെ സിനിമയിലേക്ക് വിളിച്ചതാണ്. അവിടെ ഞാൻ ഒരു ചാനലില് ജഗതി വേഴ്സസ് ജഗതി എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിരുന്നു, പിന്നെ ഒരു ഫോണിൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ല സിനിമയുടെ ഒരു ഇത് രണ്ട് സ്റ്റെപ്പ്, രണ്ട് സ്റ്റെപ്പ് അഭിനയിച്ചാണോ? സിനിമയില് എന്തെങ്കിലും ഡയലോഗ് എന്തെങ്കിലും കാണിച്ചു തരാവോ? ആഹാ, അടിപൊളി. ഇതൊരു സിനിമയിൽ പറഞ്ഞ ഡയലോഗാ? ഇനി പറയാൻ പോലെ നീ വേണ്ട, എന്റെ നിയമം വന്നിട്ടിരിക്കും. നീ പോയേ. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. എന്തായാലും ക്രിസ്മസ് അല്ലേ, നമുക്കൊരു പാട്ടിലേക്ക് പോവാം. ക്രിസ്മസ് സ്പെഷ്യൽ ഒരു സോങ്. ഈ കൊച്ച്, ഈ പാവം കൊച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പാട്ട് പാട്ട് ശ്രീഹരി വരൂ. ക്രിസ്മസ് 1 2 3 എന്നെണ്ണം. അപ്പൊ നീ പാടിയില്ലെങ്കിൽ വേറൊരാൾ പാടും. ഓക്കേ, അമ്മയും പഠിപ്പിച്ചു. 1 2 3 ക്ലാപ്പ് എല്ലാരും പഠിക്കോ. ആശിഷവരാകുന്നു ആനെ കിട്ടി ആകാശോ കൂടെ വന്നേ കണ്ണൊന്നുണ്ണേ കണ്ടിയടാ വലിയത അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് ആരെ പാടി? എത്ര നല്ല പാട്ട്. ഇതൊക്കെ അറിയാ. ഇനി ഇനി വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ. അടുത്ത് മോന് ഇഷ്ടപ്പെട്ട ആക്ടർ ആരാ? ഇഷ്ടപ്പെട്ട പോയിരുന്നു പോയിരുന്നു പറഞ്ഞു പാട്ട് പാടുന്നുണ്ട് അവിടെ ഇരിക്കും. ഇനി ഞാൻ വിളിക്കുന്നവർ വരണം. എല്ലാരും വിളിക്കും, എല്ലാരും വിളിക്കും. പാടാ പാടാ പാടാ. പിന്നെന്താ, എല്ലാരും പാടും കേട്ടോ. ഒരു ഉമ്മ എന്നിട്ട് പോയ അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, അടിപൊളി അടിപൊളി. ശരി, അപ്പൊ അവിടെ വരുന്നു. വേറൊരു ചോദ്യം ചോദിക്കാൻ പോവാണേ. ആർക്കാ സ്കൂളിൽ പോവാൻ ഇഷ്ടമല്ലാത്ത ഒരു കൈ വെക്ക? സ്കൂളിൽ പോവാൻ ഇഷ്ടമല്ലാത്ത ഒരു കൈ വെക്ക. പ്രയോജിച്ച് പൊക്കിയത്. ഓക്കെ ഓക്കെ, സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലാത്ത ഒരാളുവാ? നിനക്ക് ഇഷ്ടമല്ല, നിനക്ക് ഇഷ്ടമല്ല. ആ ശരി, ഇഷ്ടമല്ലാത്ത ഒരാളെ കിട്ടി. അവിടെ പോയിരുന്നോ? ആ ഞാൻ ചോദിക്കാൻ പോണു, ചോദിക്കാൻ പോണു. എന്താ അവിടെ പോയിരുന്നോ? ആള് കൂടുന്നു ഇഷ്ടമല്ലാന്ന് പറഞ്ഞപ്പോ അവിടെ പോയിരുന്നോ? ടിവിയിൽ കാണണ്ടേ, അവിടെ ഇരുന്നാലേ കാണുള്ളൂ. എന്റെ മോനുണ്ടായിരുന്നേ, അവൻ ആദ്യം വന്നു. ഓക്കെ, അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. അതെ, എന്താണ് സ്കൂളിൽ പോവാൻ ഇഷ്ടമല്ലാത്ത? എനിക്ക് സ്കൂളിൽ പോവാൻ ഇഷ്ടമല്ലാത്തത് എന്റെ വീട്ടില് കളിക്കാൻ കുറെ അപ്പുറത്തുള്ളി ഇപ്പുറത്തുള്ളൊക്കെ ഉണ്ട്. അവരുടെ കൂടെ അവർക്ക് പിള്ളേരുണ്ട്, അവരുടെ ഒപ്പം കളിക്കാൻ പോണ എനിക്ക്. എടാ മണ്ടച്ചാരെ, അവർ മണ്ടാളിംഗ് പ്രയാഗ ചേച്ചി അല്ലടാ, പ്രയാഗ ചേച്ചി, പ്രയാഗ ചേച്ചി. ശരി, അപ്പൊ ഞാൻ ചോദിക്കാൻ പോണത്, അവരൊക്കെ അവരൊക്കെ ക്ലാസ്സിൽ പോകുമ്പോ നീ വീട്ടിലൊറ്റയ്ക്ക് ഇരുന്നിട്ട് എന്താ കാര്യം? അച്ഛനാണ് അപ്പൊ വില്ലൻ.
നിനക്ക് ഞാനൊരു കാര്യം ചെയ്യും, ഒരു കാര്യം, ഒരു റൂമില് കൊറേ ഗെയിം സിഡി, ഓക്കെ, ഒരു റൂമില് ഗെയിം സിഡി, തൊട്ടപ്പുറത്ത് റൂമിൽ കുറേ ചോക്ലേറ്റ്സും ഐസ്ക്രീമുകളും എല്ലാം വെച്ചിട്ടുണ്ട്, ഓക്കെ, തൊട്ടപ്പുറത്തെ റൂമിൽ ഫ്രണ്ട്സ്, നീ ഏത് റൂം ചൂസ് ചെയ്യും? ഇഷ്ടപ്പെടുന്നത് നീ എന്നാ പറഞ്ഞ ഫ്രണ്ട്സിനോട് കളിക്കും, നിനക്ക് ഐസ്ക്രീം മാത്രം മതിയല്ലേ? എനിക്ക് ഫ്രണ്ട്സിന്റെ ഒപ്പം പോണത് ഇഷ്ടാ, ഐസ്ക്രീമും കഴിക്കാൻ പോകുന്നത് ഇഷ്ടം ആണല്ലേ, രണ്ടും ഇഷ്ടം, വെരി ഗുഡ് ആൻസർ കേട്ടോ. ശരി, ഓക്കെ കണ്ണാ പോയിരുന്നോ? ഇത് കഴിയട്ടെ, ഞാൻ വിളിക്കാം, അതുപോലെ ഞാൻ വിളിക്കാം. ശരി എടാ, വിളിക്കാം, എല്ലാരും വിളിക്കാം, അവിടെ പോയിരുന്നില്ലെങ്കിൽ എന്തായാലും നിവേദിത ചേട്ടാ, ഒരു പാവം പെൺകുട്ടി ഇവിടെ വന്നിട്ട് പറയാ, ആരാരാ കെവിൻ ട്വിൻസ്, ആടി വിളി, ഇതാണ് നിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ശരി, ആ ഗേൾ ഫ്രണ്ട്സ്, ആ ഗേൾ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി കേട്ടോ, നല്ല കുട്ടിയാണല്ലോ നീ. ശരി, എന്താ ബാബയ്ക്കുള്ള പ്രശ്നം വന്നേ? നീ ചോദിച്ചോ എന്താന്ന്. അല്ല, കൊറേ നേരായിട്ട് വന്നിട്ട് പറയാണ് ചേച്ചി, എനിക്ക് എന്തോ പറയണം ഈ അങ്കിളിനോട്, പക്ഷെ പറയാൻ ചാൻസ് കിട്ടിയില്ല. ചേച്ചി ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. അതെ, എന്താ മുക്ക് പറയാനുള്ളേ? പറഞ്ഞോ ചേച്ചി. ഈ ചേട്ടനില്ലേ, രണ്ട് വയസ്സായിട്ട് സിനിമ അഭിനയിക്കുന്നുണ്ട്, എത്ര വർഷമായി അഭിനയിക്കണേ? ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, ചേട്ടന് ഇപ്പൊ രണ്ട് വർഷമായിട്ട് അഭിനയിക്കുന്നുണ്ട്, എത്ര വർഷമായിട്ട് അഭിനയിക്കുന്നുണ്ട്? ഇത് കഴിഞ്ഞിട്ട് മതിയോ? ആ ശരി, എന്താണ് സംശയം? ആ അത് കൊടുക്കാം, അത് കൊടുക്കാം, സിനിമയിൽ കൊടുക്കാം, സിനിമയിൽ കാണാം, സിനിമയിൽ കാണാം കേട്ടോ. ഓക്കെ, മോള് വലുതാവുമ്പോ പഠിച്ച് വലുതായിട്ട് ആരെ പോലെ ആവും? ഇനി ചോദ്യം ചോദിക്കുമ്പോ അവിടെ ഇരുന്ന് മാത്രമേ കൈ പൊക്കാൻ പാടുള്ളൂ. അവൻ ഗുഡ് ബോയ് ആയി, ഞാൻ പോയിരുന്നു, ഗുഡ് ഗേൾ ആവാം. അല്ല അല്ല, ഇത് ഗേൾസ്, ചേട്ടാ ഇത് ഗേൾസിനോടുള്ള ചോദ്യം, ഇത് പെൺകുട്ടികൾ മാത്രമേ കൈ പൊക്കാൻ പാടുള്ളൂ. സുന്ദരി പെൺകുട്ടികളോടുള്ള ചോദ്യം കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും പേരില്ല, ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളില് നിങ്ങൾക്ക് ആർക്കാണ് വലുതാവുമ്പോ സിനിമയിൽ അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കണ്ടേ, ഒരു ആക്ട്രസ് ആവണ്ടേ? ശരി, അപ്പൊ ഇനി ഞാൻ ചോദിക്കാൻ പോണ ആളുകൾ ഉത്തരം പറയണം. ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം? ലക്ഷ്മി കുട്ടിക്ക് അവിടെ ഇരുന്ന് പറഞ്ഞോ. എനിക്ക് മമ്മൂട്ടിയുടെ കൂടെ. എന്താ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടം? മമ്മൂക്ക നല്ലതാ. അയ്യോ, നല്ലതല്ലേ? അതൊന്നുമല്ല, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ ഞങ്ങൾക്കും ഇഷ്ടം. രണ്ടുപേരും നല്ലതാ. രണ്ടുപേരും നല്ല. പിന്നെ ബാബയ്ക്ക് ആരുടെ കൂടെയാ? നിനക്ക് നിനക്ക് ആരുടെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടം? ആരുടെ കൂടെ? അതും ലാലേട്ടൻ. അടിപൊളി ലാലേട്ടൻ മമ്മൂക്ക, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും ആരുടെ കൂടെ മോളെ? ആരുടെ കൂടെ? അത് ഒരു കുട്ടിയെങ്കിലും പറഞ്ഞല്ലോ. ഈ ബുദ്ധിയുള്ള കുട്ടിയുടെ പേരെന്താ? സുബി. സുബി, മോക്ക് ആരുടെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടം പറഞ്ഞു? പേരറിയോ എന്റെ? ഡയസൂര്യ. എന്റെ ഡയസൂര്യ ഇത്ര ഇഷ്ടമാവാൻ കാരണം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കാത്തത്? ഈ ജയസൂര്യ എന്ന് പറഞ്ഞ ഈ ആക്ടറിന് ഇത്ര അധികം ഇഷ്ടമാവാൻ കാരണം എന്താ? ടി വി കാണുമ്പോ നല്ല 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 ഇതും പിന്നെ നല്ല ഈ കുട്ടി പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? ടി വി കാണുമ്പോ നല്ലതുണ്ട്, അപ്പൊ നേരിട്ട് കാണുമ്പോ ഇല്ലാന്നാണോ? കൊച്ചിന്റെ മൈൻഡ് ഒന്നും മാറ്റണ്ട. അല്ല, നല്ല കുട്ടിയാ കേട്ടോ മോള്. മോളുടെ പേരെന്താ? സുബി. സുബി, സുബി എത്ര ക്ലാസ്സിലാ പഠിക്കണേ? ഒന്നില്. അച്ഛനും അമ്മയും കൂടെ കളിക്കുകയൊക്കെ ചെയ്യോ? ആ, ഇതാണ് ഈ പുതിയ തലമുറയുടെ പിള്ളേരെ അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. എന്താണ്, കൂടെ കളിക്കാത്ത സമയം ഇല്ല അവർക്ക് അല്ലേ? ആ പപ്പ ഫുൾ ടൈം പോലീസ് ക്യാമ്പും കാര്യങ്ങളായിട്ട് തിരക്കാണ്, അമ്മയും വീട്ടില് കാര്യങ്ങൾ നോക്കി അമ്മയും തിരക്കാണ് അല്ലേ? ഉം, ഞാൻ ഇതെന്താണെന്നറിയോ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ
പിള്ളേർ എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും ഗെയിം സിഡിയിൽ അഡിക്റ്റഡ് ആന്നൊക്കെ പറയണ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു അവരുടെ കൂടെ കളിക്കാത്തതുകൊണ്ടല്ലേ. അതുകൊണ്ടാണ് ഫുൾ ടൈം മോള് വീഡിയോ ഗെയിമും കാര്യങ്ങളും കളിക്കുന്നത് അല്ലേ. എങ്ങനെ എങ്ങനെയൊക്കെ അവര് മോളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നാണ് മോളുടെ ആഗ്രഹം? എങ്ങനെ മോളുടെ കൂടെ ചെലവഴിക്കണം എന്നാണ് മോളുടെ ആഗ്രഹം? കൂടെ കളിക്കണം, അച്ഛനമ്മ എന്തൊക്കെയാ മോൾക്ക് ചെയ്തു തരണ്ടേ? സാധനങ്ങളൊക്കെ മേടിച്ചു തന്നാ മാത്രം മതിയോ? കൂടെ ഭയങ്കര ഇന്റലിജന്റ് ആട്ടോ ചേട്ടാ, വളരെ ആലോചിച്ചാണ് ഉത്തരങ്ങൾ പറയണത്. അടിപൊളി കേട്ടോ. ഇനിയിപ്പോ അവര് മോളുടെ കൂടെ കളിക്കും, ഇപ്പൊ മനസ്സിലായില്ല അവർക്ക് എന്താന്ന് കേട്ടോ. ഓക്കെ പ്രയാഗ ചേച്ചി, ഇപ്പൊ ഒരു പാട്ട് പാടാൻ വേണ്ടി പോവാണ്. ഞാൻ എപ്പോഴും പാടാറുള്ള ആകെ എന്താ പറയാ, എല്ലാ പാട്ടും ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, പാടാനും ഒക്കെ താല്പര്യമൊക്കെയാണ്, പക്ഷെ ലിറിക്സ് എല്ലാത്തിനെ അറിയില്ല. അപ്പോ ഞാൻ ആ പാട്ട് പാടട്ടെ? പാടിക്കോട്ടെ. ഇനി പാട്ട് നന്നായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പാട്ട് നന്നായാലോ? നന്നായാൽ കൈയടിക്കും. രണ്ടൊന്നാ. അപ്പൊ ചേച്ചി റിസ്ക് എടുത്ത് പാടാൻ പോവാണ് രണ്ടുപേരെ കേട്ടോ. ഇപ്പൊ ചെരിപ്പ് എടുത്ത് അറിയാൻ പറയല്ല അവിടെ വരിക. ആയിരം കണ്ണുമാ. ഈ പാട്ട് വേണ്ടേ? ഉറങ്ങുന്ന പാട്ടല്ല ചേച്ചി വേണ്ടേ? മിന്നത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്, എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട്. ഇവിടെ മടിയിലിരുന്നാലേ എന്റെ എന്റെ അച്ഛനില്ലാണ്ടായി പോവും. മൈക്ക് വേണ്ടേ സംസാരിക്കാൻ? അമ്മേ തൃശ്ശൂരല്ലേ എവിടെയാ നിന്റെ വീട്? തൃശ്ശൂരാണോ വീട്? പിന്നല്ലേ തൃശ്ശൂരിന്റെ. ഞാൻ തൃശ്ശൂർ ഭാഷയിൽ ഒരു പടം അഭിനയിച്ചിണ്ടല്ലോ, പുണ്യാളിന്റെ ഗർഭത്തീസ്. മറ്റേ ഇപ്പൊ നീ പാടില്ലടാ, അതല്ലടാ ആശിച്ചവൻ ആകാശത്തുനിന്നൊരാനേ. ആ പടം തൃശ്ശൂർക്കാരായിട്ടല്ലേ ഞാൻ അഭിനയിച്ച? അതെ. നിനക്ക് അത് പാടാൻ പറ്റില്ലടാ, അതൊക്കെ ചുമ്മാ മറ്റേ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നില്ലേ? അതെ ആ ഡബ്ബിങ് ചെയ്തതാ പാട്ട്. മിമിക്രി ആണ് പാട്ടാണോ നീ പാടുന്നത്? മിമിക്രി ഒക്കെ ചെയ്യും. ആരാ ഇവിടെ മിമിക്രി ചെയ്യണ ആള്? അവിടെ ഇരുന്നിട്ട് കൈ നോക്കാൻ പാടുള്ളൂ. ആ ശരി, ഞാൻ പേടിച്ചു, ഞാൻ ഇവിടെ കാലി കയറിയിരിക്കാന്ന് വിചാരിച്ചു. ശരി അവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം, വിളിക്കാം, ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം, ഓരോരുത്തരെയും വിളിക്കാം. ഇത് കഴിഞ്ഞാൽ ഇവരുടെ അച്ഛനും അമ്മയ്ക്ക് പരംവീർ ചക്ര കൊടുക്കുന്നതാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലല്ലേ അടിപൊളിയായിട്ട് മിമിക്രി ചെയ്യണ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചല്ലോ. ദേ അത് വിളിക്കും ഞാൻ. ക്രിസ്റ്റോ അല്ലേ ബാബ? എല്ലാരും കഴിച്ചേ കൃഷ്ണക്ക്. ആ അടിപൊളി കൃഷ്ണക്കുട്ടാ, കൃഷ്ണക്കുട്ടാ ഞാനും പണ്ടില്ലേ, ഞാനും പണ്ട് ചെറുപ്പത്തിൽ മിമിക്രിയൊക്കെ ചെയ്യാറുണ്ട്. മോൻ എത്ര 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 ഇപ്പൊ എത്ര ക്ലാസ്സിൽ പഠിക്കണേ? രണ്ടില്. നീ എത്ര ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ടാ മിമിക്രി ചെയ്തു തുടങ്ങിയേ? അംഗനവാടി പഠിക്കുമ്പോ തൊട്ട്. അംഗനവാടി പഠിക്കുമ്പോ തൊട്ട് പ്രയാസിച്ച് കാണുന്നില്ല. ഓക്കെ അടിപൊളി. അപ്പോ ക്രിസ്റ്റോ കുട്ടൻ നമുക്ക് വേണ്ടിട്ട് മിമിക്രി ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ആരുടെയൊക്കെ ശബ്ദമാണ് ഇമിറ്റേറ്റ് ചെയ്യണേ? വെള്ളാപ്പള്ളി നരേശൻ. എന്റെ താങ്ങാൻ പറ്റാത്ത ഐറ്റങ്ങളൊക്കെ പിടിച്ച് പിടിച്ചേക്കണേ വെള്ളാപ്പള്ളി നടേശൻ. ശബ്ദം ശബ്ദം പറയുന്നത് നല്ലൊരു പരിപാടിയാണ്. പിന്നെ കട്ടുമ്പിലെ പിള്ളേർക്കെല്ലാം മഞ്ഞ യൂണിഫോം, അതുകൂടെ ഇതല്ലതാ. പിന്നെ കട്ടുമ്പിലെ ടൈറ്റിൽ മ്യൂസിക്ക്, അത് വജൽ പ്രസാദ് രചിച്ചുള്ള പാടുവീട്, അത് നല്ലതാ. പിന്നെ കട്ടുമ്പിലെ പിള്ളേർക്ക് സവാര കൊടുക്കുന്നത് മഞ്ഞ ലഡു, അത് വളരെ നല്ല. പിന്നെ നന്ദി, നമസ്കാരം. ഇനി
വേറെ ആരൊക്കെ, ഞാൻ മൈക്ക് ഞാൻ വേണമെങ്കിൽ പിടിച്ചു തരാം, അല്ലെങ്കിൽ നിന്റെ ഫേസ് കവർ ആയി പോകും. ഇനി വേറെ ആരൊക്കെയാ ചെയ്യണം? അച്യുതാനന്ദ സാർ ഒരു പാട്ട് പാടുന്നു. അച്യുതാനന്ദ സാർ ഒരു പാട്ട് പാടുന്നു, അടിപൊളി. ഞാനും എൻ്റെ ആളും ആ 40 പേരും പുമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാടേ ആ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. ഞാനും എൻ്റെ ആളും 40 പേരും പുമരം കൊണ്ട് കപ്പലുണ്ടാക്കി. പന്ത്രണ്ട്. നീയാണോ സ്കൂളിൽ അസലായിട്ട് മിമിക്രിയൊക്കെ ചെയ്യുന്ന ആള്? എല്ലാരും ഉണ്ട്. വേറെ ആരൊക്കെയാ ഇമിറ്റേറ്റ് ചെയ്യണേ? നിന്റെ അച്ഛനാ? അച്ഛന്റെ പേരെന്താ? ബിജു. ബിജു ബിജുട്ട്, ഇത് ശരിയല്ല. നിങ്ങൾ എന്താണ് സ്റ്റാർസിന്റെ വോയിസ് ഒന്നും പഠിപ്പിക്കാത്ത? ശരി, ഓക്കെ. ആന്റണി സർ, ഓക്കെ. ആക്ഷനോ? വിത്ത് ആക്ഷനിലാണ് അവൻ വരാൻ പോണേ. ബാക്കി വാ. വളരെ പൈശാചിയും മൃഗീയവുമായ ഒരു സംഭവം ഇവിടെ നടക്കുന്നു. 1500 നോട്ട് പിൻവലിച്ചത് കൊണ്ട് പട്ടിണി, പിന്നെ അടുപ്പിൽ പൂച്ച പറ്റിക്കിടക്കുന്ന അവസ്ഥയാണ്. നന്ദി, എൻ്റെ വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓ, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പ്രയാഗ ചേച്ചി നമുക്ക് വേണ്ടി പാട്ട് പാടാൻ പോവാണ്. ഓക്കെ ഓക്കെ. ഞാൻ മറ്റേ ഉറക്കം വരുന്ന പാട്ടൊക്കെ ചേച്ചിക്ക് അറിയത്തുള്ളൂ. അല്ലല്ല, നീ നേരത്തെ പള്ളിയില് കൊയർ പാടുന്നു വേണ്ടെന്ന് പറയുന്നു ചേട്ടാ. നമ്മൾ എന്തിനാ കുറച്ച് റെസ്റ്റ് കൊടുക്കും വേണ്ടെന്ന്? നിന്നെ കളിയാക്കി വിളിക്കണ പേരെന്തൊക്കെയാണ്? അത് ആദ്യം കേക്കട്ടെ. മൈക്ക് വെച്ചാ. നിന്നെ കളിയാക്കി വിളിക്കണ പേരെന്തൊക്കെയാ? നിന്റെ വായിക്കയ്യാന്ന്. ഞാൻ എപ്പ നോക്കിയാലും വായിക്കയ്യിട്ടുണ്ടെങ്കിൽ അപ്പൊ അച്ഛൻ പറയും എടാ വായിക്കയ്യാന്ന്. വായിക്കയ്യാന്ന് പറയും. ശരി, നീ എപ്പോഴാണ് അപ്പിക്കുട്ടിയായി മാറണ? സ്വഭാവത്തില് എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് എല്ലാരും പറയണത് ഏ അത് ചെയ്യാൻ പാടില്ല, അപ്പിക്കുട്ടിയായി പോകുന്നു പറയണത്? ഏത് കാര്യത്തിലാ? ഞാൻ ആരിൽ തല്ലു പിടിക്കുകയൊക്കെ ചെയ്യുമ്പോ. എന്തിനാണ് അങ്ങനെ തല്ലു പിടിക്കണത് നീ? അവര് ഞാൻ അനങ്ങാണ്ട് ഇരിക്കുമ്പോ ഒരു ദിവസം പവി വന്നിട്ട് അലമാരിയൊക്കെ ചാരി വെച്ച പോലെ. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോ ചെലപ്പോ ഞാൻ അടിയിൽ ബലൂണൊക്കെ ഇരിക്കുമ്പോ പവി എന്നെ കുണ്ടിക്കുന്നവന്. അപ്പൊ ഞാൻ തിരിച്ചിട്ട് അവന് കൊടുക്കും. പവിക്ക് എന്താണ് പറയാനുള്ളത്? സത്യാവസ്ഥ നമുക്ക് ശരി. അതെ, പക്ഷെ നിനക്ക് ഏറ്റവും ഇഷ്ടം അവനല്ലേ? അല്ല, പിന്നെ ആരാണ് ഏറ്റവും ഇഷ്ടം? ജീവിതം എന്നിട്ട് ഈ കൊച്ചില്ലേ ഈ കൊച്ചിട അതിനിപ്പോ എന്താണ്? ഞാൻ പറയട്ടെ, ഒരു ഐ ലവ് യു എന്ന് പറയണ ഇനിപ്പോ എന്താ തെറ്റുള്ള? എടാ, ഇത് എന്താ ഈ പ്രോഗ്രാമിന്റെ പേര്? നമ്മള് ജീവിതത്തിലെ ചില പാപങ്ങളൊക്കെ അറിയാതെ ചെയ്തിട്ടുണ്ട്, അതിങ്ങനെയൊക്കെ തീരുള്ളൂ. എനിക്ക് ട്രെയിനിന്റെ ഒച്ചേപ്പിക്കാൻ അറിയാം. പിന്നെ ശരി, നമ്മുടെയല്ലേ, നമ്മുടെ ഈ വികൃതിക്കുട്ടൻ നമുക്ക് വേണ്ടിയിട്ട്, വായിക്കയ്യൻ നമുക്ക് വേണ്ടിയിട്ട് ട്രെയിനിന്റെ ശബ്ദം കേൾപ്പിക്കാൻ പോവാണ്. ട്രെയിനിന്റെ ശബ്ദം? നീ അല്ലേ എന്റെ ചെവിയിൽ വന്നിട്ട് ട്രെയിനിന്റെ ശബ്ദം എന്ന് പറഞ്ഞ? മൈക്ക് കുപ്പിടു നീ. ഇല്ല, ഓക്കെ, ഞാൻ അത് ചോദിച്ചില്ലല്ലോ, ചോദിച്ചില്ല. ആ ഓക്കെ, അല്ലല്ല, ഓക്കെ. അടുത്തതായതാ? വിളിക്കാം. ആ ട്രെയിൻ പോയി, ആ ട്രെയിൻ പോയി, അവിടെ പോയിരുന്നു. ആ ട്രെയിൻ പോയടാ. ഇനി വേറെ ഏതല്ല? മനുഷ്യന്റെ ഒച്ച. ആ മനുഷ്യന്റെ ഒച്ച ഉഗ്രനായിരിക്കും. ആരും എടുത്തിട്ടില്ല. അച്ഛമ്മയുടെ മുത്തച്ഛന്റെ ശബ്ദം, അതാണ് ആ മനുഷ്യന്റെ ശബ്ദമാണ്.
ആ നീ ആര്? ജനാർദ്ദൻ ചേട്ടൻ ആരെങ്കിലും? ആഹാ ജനുവേട്ടാ, ഈ ഷോ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വിളിക്കുന്നത് ജനുവേട്ടനെ ആയിരിക്കും. വളരെ അടുത്ത ബന്ധമുള്ളു. ഓക്കെ, ഞാൻ ഇവൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, തീരുമാനം ആയിക്കോട്ടെ. ആ ഓക്കെ, ഇനി ഇനി ആരുടെയൊക്കെ ശബ്ദമാണ് കഴിഞ്ഞ? ഇനി ആരുടെ? ഡോഗിന്റെ ശബ്ദം. ഡോഗിന്റെ ശബ്ദം അടിപൊളിയായിരിക്കും. ആ ഇത് കറക്റ്റാ, ജനുവേട്ടന്റെ വീട്ടിലെ ഡോഗ് തന്നെയാണ്. അടിപൊളി അടിപൊളി. ഉഗ്ര കൈയടിച്ച എല്ലാവരും. ഒരു പൂച്ചയുടെ കൂടി ശബ്ദമുണ്ട്. ഓക്കെ, ആംബുലൻസ്. ഓക്കെ അടിപൊളി, ആംബുലൻസിൽ പോകുന്ന പൂച്ചയാണ്. പോയിരുന്നു ചത്തി കിടക്കുന്ന പൂച്ച. പ്രോഗ്രാമിന്റെ പേരുണ്ടല്ലോ, ഫുക്രി വിത്ത് വാടക ഗുണ്ടകൾ എന്നിട്ട് നന്നായിരിക്കും. ഗുണ്ടകൾ. ഓക്കെ ഇനി അടുത്ത, നീ അവിടെ പോരുന്ന, അവിടെ പോരുന്ന, ഞാൻ വിളിക്കണോ? നീ എടാ തച്ചോളി, അവിടെ പോയിരിക്കും. ബാബ അവിടെ പോയിരിക്കോ? പൂ വിരിഞ്ഞു നിന്റെ, അവിടെ പോയിരിക്കും. ആരാ? ചെവി കേക്കില്ലേ? ആരാമ്മ? ഞാനൊരു വഴിപോക്കന. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. തമ്പുരാൻ തമ്പുരാനെ ഒരു ബലൂൺ പൊട്ടി പേടിച്ചു വല്ലടാ. അദ്വൈത് വിനായക്. അദ്വൈത് വി നായർ അല്ലേ? ശരി, മോന്റെ വീട് എവിടെയാ? ശരി ശരി, വീട്ടിൽ ആരുമായിട്ടാണ് ഏറ്റവും കമ്പനി? ചിറ്റമ്മ ജോലിക്കൊന്നും പോണില്ല അല്ലേ? അതാണ് കമ്പനി. ആരുടെ ഏറ്റവും കൂടുതൽ തല്ലുകൂടാറ്? എല്ലാരും. ശരി ഞാൻ ചോദിക്കട്ടെ, ക്രിസ്മസിന് അല്ലെങ്കിൽ വിശേഷമൊക്കെ വരുമ്പോണ്ടല്ലോ, വീട്ടിൽ എന്താണ് അവർ മേടിച്ചു തരിക ഗിഫ്റ്റ് ആയിട്ട്? എന്തൊക്കെ മേടിച്ചു തരിക ബർത്ത്ഡേക്കൊക്കെ? എനിച്ച് കൊറേ കൽപ്പാത്രങ്ങൾ, പിന്നെ ടോയ്സ്, അതിൻ്റെ അത് കൂടെ ഇങ്ങോട്ട് റിമോട്ടും കാറും ഒക്കെ ഉള്ള ഓടിച്ചെന്ന സാധനം. പിന്നെ അടിപൊളി അടിപൊളി കേട്ടോ, താങ്ക് യു. മോൻ പോയിരുന്നു. അതെ, ഞാൻ ഒരു ഒരു ചോദ്യത്തിന് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോകണു, അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് പറയണം. പിന്നെ അത് ആരാ അത്യാവശ്യം നന്നായിട്ട് പുസ്തകമൊക്കെ വായിക്കണേ? പുസ്തകം വായിക്കുന്ന ഒരാള്. നീ ഇങ്ങോട്ട് വാ. ഞാനൊരു ചോദിക്കട്ടെ, നീ ഇപ്പൊ മിണമല്ല, ഒരു ഉഗ്രൻ ചോദ്യം ചോദിക്കാൻ പോണ, നിന്നെ ഇപ്പൊ ഒരു മന്ത്രിയാക്കാൻ പോവാണ് ഇവിടുത്തെ. ഓക്കെ, നീ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോണെ? എന്തൊക്കെ ചെയ്യും? നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം ഞാൻ മാറ്റി. എന്റെ ദൈവമേ, കേരളത്തിന്റെ സംസ്കാരം ഞാൻ അങ്ങോട്ട് മാറ്റുന്നു. കേരളത്തിൽ ഫ്ലാറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ചില ഏരിയകൾ കൊള്ളാത്തതാണ്. അതൊക്കെ നമ്മൾ മാറ്റിയത് അവിടെ അപ്പാർട്ട്മെന്റ്സും ഷോപ്പിംഗ് മാൾസും ഒക്കെ തുടങ്ങി. ഓക്കെ, പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ കൊണ്ടുവരാൻ പോണേ? നമ്മുടെ റോഡ്. റോഡ്? എനിക്കത്. റോഡി മൊത്തം കുഴിയാ, പക്ഷെ എന്നിട്ട് കാശ് വന്നുണ്ട് ടോളുകാര്. ഈ കൊച്ചു കുട്ടി പറയുന്ന ഒരു തിരിച്ചറിവ് പോലും ഇവിടെ പലർക്കും ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ടോൾ ബൂത്ത് ഫുൾ അടയ്ക്കും. വേറെ എന്തൊക്കെ മാറ്റങ്ങളാ വരുത്ത? വേറെ നമ്മള് പരസ്പരം ഇവിടെ ചിരിക്കുന്നില്ല അല്ലേ, അങ്ങനത്തെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേസ്റ്റ് എടുത്ത് നമ്മൾ വഴിയിലിടുന്നു അല്ലേ. റോഡിൽ കൂടെ പോയാൽ തന്നെ എന്തോ വാടയാണ്. എന്തോ വാടയാ, ഭയങ്കര സ്മെല്ലാ അല്ലേ, ഭയങ്കര സ്മെല്ലാണ്. അപ്പൊ അതിന്റെ ഒക്കെ കുറച്ച് ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ കൊണ്ടു വെച്ചിട്ട് അതൊക്കെ ഒന്ന് നീറ്റ് ആകാനുണ്ട്. എന്താ സീക്രട്ട്? നീ എന്നെ കുറിച്ച് കുറ്റാണോ പറഞ്ഞേ? എന്താണ് പിന്നെ ചെവിയിലൊന്ന് കൂകണു. എന്താണ് പിന്നെ എന്താ പറയാ? ഉണ്ണിമാവിടെ ശബ്ദമാണ് ഉണ്ടാക്കിയേ? ആ ശരി, ഉണ്ണിമാവിടെ ശബ്ദം ഉണ്ടാക്കിയ കേക്കട്ടെ. ഷർട്ട് പിടിച്ചിട്ടില്ല.
അതാണോ നീ ഒന്നും ഉണ്ടെങ്കിൽ കറക്റ്റ് ആണ് കാണിച്ചുതരാം. ഇപ്പൊ കറക്റ്റ് ആവും. എവിടം വരെ നീളമുണ്ട് ഇതിന്റെ അകത്ത്? എത്ര പവന റോഡ് വരത്തോലോ? കൊണ്ടാണോ? കൊണ്ടാണേ ഞങ്ങള് കൊണ്ടുപോയേനെ. എന്താ അവിടെ പേര്? വർഷക്കുട്ടി. എത്ര പഠിക്കണേ? സെക്കൻഡ്. അപ്പൊ വർഷക്കുട്ടി എന്താണ് ഇവിടെ ചെയ്യാൻ പോണേ? പാട്ടാണോ മിമിക്രി ആണോ? മിമിക്രി ചെയ്യോ? നമ്മുടെ ആളാണല്ലോ, കൊള്ളലാം. ആ ശരി, ആ ശരി പറഞ്ഞേ. എന്താ 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 വോയിസ് ഇമിറ്റേറ്റ് ചെയ്യണേ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അതാണ് പറയാൻ പോണേ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു പുകവലിക്കാരന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പുക ആർക്കും പറയാൻ പറ്റില്ല. പുകവലി പാടില്ല. നന്നായിട്ടുണ്ട്, അടിപൊളി. ഇതിന്റെ ചൂട് ആറിനേക്കാളും മുന്നേ ഈ കുട്ടി ലാലേട്ടിനെ നമുക്കൊന്ന് വിളിച്ചിട്ട് നമുക്കൊരു ആറാം തമ്പുരൻ ഡബ് സ്മാഷ് ആയല്ലോ. ചെവി കേക്കില്ലേ? ആരാമ്മ? ഞാനൊരു വഴിപോക്കന. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്, കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവോ സത്യം, ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചോളിക്കാരിയാ? ദേ ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായത് കൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണുമായ പറയണില്ല. അടിച്ചോളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ, ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. കോലോമാൻ ചാളുടെ ബാല്യക്കാരനാ ആയിരിക്കും. മൂർത്തിയെക്കാളും വലിയ ശാന്തിയുള്ള കാല. മുന്നീന്ന് മാറുക തമ്പുരാൻ. തമ്പുരാനെ ഒരു ബലൂൺ പൊട്ടി പേടിച്ചു വരണോ? തമ്പുരാനെ ഒരു ബലൂൺ പൊട്ടിയപ്പോ തമ്പുരാൻ പേടിച്ചു വരണോ? പാവട്ടോ കേട്ടോ. എന്റെ അമ്മേ പ്രയാഗ, ഒരു രക്ഷയില്ല. ശരിക്കും നിനക്ക് തന്നെ തോന്നിയിട്ടുണ്ട് നിനക്ക് നീ ഒരു മഞ്ജുവാരുടെ ഭീഷണിയാണെന്ന്? അയ്യോ എന്താ ഈ പറയണേ മഞ്ജു ചേച്ചി, ഒന്നും കേക്കണ്ടത്? അല്ല കേക്കണ്ട, അത് തന്നെ. ദൈവമേ ചേട്ടാ, എന്നെങ്കിലും പെടുത്തല്ലേ. നീ വന്നിട്ട് എനിക്ക് എനിക്ക് ഇന്നും മനസ്സിലാത്ത, അത് കഴിഞ്ഞു വന്നിട്ട് എന്റെ മഞ്ജു ചേച്ചി ചെയ്തതിനേക്കാൾ നന്നായില്ലേ എന്ന് നീ പിന്നെ എന്തിനാ എന്റെ ചെവി ചോദിച്ചേട്ടാ? ഈ കുട്ടി ലാലേട്ടിനെ പറ്റി ഒന്നും പറഞ്ഞില്ലോ. നന്നായിരുന്നു, ആ ഉഗ്രനായിരുന്നു. മഞ്ജുവാരൻ നന്നായി, ലാലട്ടൻ നന്നായിരുന്നു. നമ്മുടെ വഴി നമുക്ക് മൂത്ത ആളുകളാണ് വഴിയെത്തിക്കണത്. ഓക്കെ, ഇനി ആരാ? ഞാൻ ഇവിടെ ഒരു പ്രണിത കുട്ടി ഉണ്ട്. പ്രണിത കുട്ടി ഇവിടെ വന്നേ. മോള് വാ, ഇവിടെ വന്നേ. മോള് വാ. അടിപൊളി ഒരു പൂവൊക്കെ വെച്ചിട്ട് നീ വന്നേക്കണ്. ഓൾറെഡി സെറ്റ്. പ്രയാഗ ചേച്ചി വിളിക്കണം. നല്ല സുന്ദരി കുട്ടി ആയിട്ട് കേട്ടോ. ഓ വെൽക്കം. ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നു നീ? അമ്മ പോവോ? പിന്നെ അമ്മ പോവോന്ന് ചോദിക്കരുത്, അമ്മ കുറച്ചു മുമ്പ് അവിടെ നിന്ന് എത്തിയിട്ടേ ഉള്ളൂ. പ്രണിതയ്ക്ക് ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പൈസ വല്ലതും ചോദിച്ചാൽ കൊടുക്കാൻ ഉണ്ടോ?
മാളച്ചേട്ടനൊക്കെ ചിരിക്കണോളാണല്ലോ നീ ചിരിക്കണേ. എന്തിനാണെന്ന് മനസ്സിലാണ് ചേട്ടൻ നിർത്തി പോയിക്കൂടെ എന്നാണ് ചോദ്യം. ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാം പ്രേഗ, ചേട്ടൻ ഇത്ര ഞാൻ ഇത്ര സിനിമയിൽ അഭിനയിച്ചിട്ടും ചേട്ടൻ എന്താ മര്യാദയ്ക്ക് അഭിനയിക്കാത്ത എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണോ മോളെ ഇത് ചോദിക്കണേ? ലാലേട്ടന്റെ ഏത് സിനിമ ഇപ്പൊ അടുത്ത് കണ്ടേ? അടുത്തതായിട്ട് പുലിമുരുകൻ കണ്ടില്ലേ? അയ്യോ അത് കാണിക്കേ, എന്താണിത്, നമ്മുടെ മലയാളത്തിലെ ബാഹുബലിയാണ് ആ സിനിമ. കേട്ടോ ആ, വെരി ഗുഡ് വെരി ഗുഡ്. അതെ പിന്നെ സ്കൂളിലെ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആണോ? ആണോ? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, വീട്ടിൽ ആരായിട്ട് ഏറ്റവും കമ്പനി ആരായിട്ട? മേമ. മേമ, അയ്യോടാ, മേമയ്ക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണത് ഈ ഒരു വാർത്ത. മേമ ഒരു പാട്ട് പഠിപ്പിച്ചു തന്നിട്ടില്ലേ നിനക്ക്? എനിക്കറിയാം, ഒരടിപൊളി പാട്ട് ഇല്ലേ? അത് ഏത് പാട്ടാ? ദൈവത്തെ മറന്നു. ദൈവത്തെ അയ്യോ, അതൊരു ഗംഭീര പാട്ടാണല്ലോ. മേമ കൊള്ളാലോ. നമ്മുടെ വഴി നമുക്ക് മൂത്ത ആളുകളാണ് പിള്ളേരെ വഴി നിന്റെ സർവം കുഞ്ഞു നാളിൽ പഠിച്ചതില്ല മറന്നു പോയോ വിശ്വാസത്തിൻ്റെ ദീപമില്ല അണഞ്ഞു പോയോ പൊന്നു കുഞ്ഞി ദീപസ്നേഹം മറന്നിടല്ലേ ഡാൻസും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കളിച്ചു കളിച്ചു ഉഗ്രായിട്ട് പാടി കേട്ടോ. മേമ മേമയ്ക്കാണ് കൈ കേട്ടോ, നന്നായിട്ട് മേമ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മോളു, അവിടെ പോയിരുന്നു. ബൈ മോളു. ഇതിലേ ഇതിലേ ഞാൻ ആലോചിക്കണം എന്തൊക്കെ കഴിവുള്ള പിള്ളേരെ ഡാൻസ് ചെയ്യണു, മിമിക്രി ചെയ്യണു, സ്കിറ്റ് ചെയ്യണു. ഒരാളെ ഒരാളെയും കൂടി നമ്മൾ വിളിക്കാൻ പോകട്ടോ. ഒരാളെ ദേ, നിവേദ്യ എന്നല്ലേ പേര്, കണ്ട പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അതാണ് മെന്റലിസം. ബാ, ആ നീ അവള് പറഞ്ഞില്ലല്ലോ എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് എന്താണ് വിശേഷം? ഏത് സ്കൂളിലാ പഠിക്കണേ? സ്കൂളിൽ തന്നെ പോയാ മതി ട്ടാ. ശരി, അതെ ഇപ്പൊ പോണ സ്കൂളില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ടിന്റെ പേരെന്താ? ശാലിനി. ശാലിനി കുട്ടിയാണാ? നിങ്ങൾ ഭയങ്കര ഗ്യാങ് ആണല്ലേ, ആണോ? നിങ്ങൾ സ്കൂളിൽ നിന്ന് ഫുക്രിയിൽ ഞങ്ങളുടെ ഒരു ശാലിനി എന്ന് പറഞ്ഞ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. അതെ, നിങ്ങൾ സ്കൂളിൽ നിന്ന് യാത്ര പോയിട്ടുണ്ടോ? ഇല്ല. എന്താ പിന്നെ ഇപ്പൊ പോണ സ്കൂളിൽ പിന്നെ എന്തിനു പോണേ?
ഇപ്പൊ പോണ സ്കൂളില് അധ്യാപകർ ശ്രദ്ധിക്കണം കേട്ടോ, ഇവരൊക്കെ യാത്രയെ കൊണ്ടോണം അല്ലേ. കളർ ഡ്രസ് ഇട്ടിട്ടാ സ്കൂളിൽ പോണേ? യൂണിഫോം ഉണ്ടോ? ആണോ, അടിപൊളിയാണല്ലോ. ശരി, നല്ല ചിരിച്ച് എപ്പോഴും ചിരിച്ചോണ്ടായിരിക്കണം അല്ലേ, നല്ല ക്യാരക്ടർ ആട്ടോ, എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം. അപ്പൊ ഇപ്പൊ പാട്ടാണോ പാടാൻ പോണേ? ആണോ, സ്കൂളിലെ ഡാൻസറാണോ? വെരി ഗുഡ്. ഇതാരാ ഡാൻസ് പഠിപ്പിക്കണേ? അമ്മയും ഡാൻസ് കളിക്കും നന്നായിട്ട്. ഡാൻസ് ടീച്ചറാണോ അമ്മ? ആണോ, എന്താ പഠിപ്പിക്കണേ? ക്ലാസിക്കലാ സിനിമാറ്റിക് ആണോ? വാടിപൊളി. അമ്മ പഠിപ്പിച്ചിരുന്ന ഡാൻസ് ആണ് അല്ലേ, നമുക്ക് കാണാം കേട്ടോ. ഏത് പാട്ടാണ്? ചിങ്ങളമണി. ചിങ്ങളമണി. ഇപ്പൊ കൊച്ചു ചിങ്ങളമണി മറന്നുപോയി പെട്ടെന്ന്, എന്താണെന്നറിയില്ല. മിണ്ട പിന്നെ കളിക്കാട്ടാ. ഓക്കെ ഓക്കെ, കളിച്ചാണ് ചേരുന്നേ. ഓക്കെ, ആ കുട്ടി ഇപ്പൊ അതല്ല കളിക്കണേ, ജിഗ്നമണി അല്ല. ഞാൻ വന്നപ്പോ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞല്ലേ, നല്ല കുട്ടികളായിട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് തരും. ഓക്കെ, തരട്ടെ, ഗിഫ്റ്റ് തരാൻ പോവാണ്. പ്രയാഗ ചേച്ചി കൊടുക്കുന്നില്ലേ ഗിഫ്റ്റ്? ശരിയായി, പ്രയാഗ ചേച്ചി അത് വീട്ടിൽ കൊണ്ടുള്ള പരിപാടിയായിരുന്നു. ഓക്കെ ഓക്കെ, സീറ്റിലിരുന്നവർക്ക് മാത്രം. ചിങ്കലിയ ചിങ്കലിയ ചിത്ര കൊള്ളു സിൽക്കുറാള്, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ.